നമ്മുടെ ഈ ലോകത്തിന് വന്ന ഈ ഒരു വിപത്ത് മാറി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ തന്നെ ഉള്ള ആ ഒരു നമ്മുടെ ആത്മാവിന് തന്നെ ഒരു ശാന്തി കിട്ടാനുള്ള രീതിയിലും എല്ലാ രീതിയിലും നമ്മൾ പ്രാർത്ഥിക്കുക. ആത്മാവിന് ശാന്തി അല്ല. ഹലോ, അപ്പൊ എല്ലാവർക്കും ശരണ്യയുടെ ടു ബ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുവാണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും, നമ്മുടെ നാട്ടുകാർ മാത്രമല്ല ലോകം മുഴുവൻ വീട്ടിൽ തന്നെ ഇരിക്കുക അല്ലെ. ലോക്ക്ഡൌൺ സിറ്റുവേഷനിൽ ഈ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ നമ്മള് സാധാരണ രീതിയിൽ ഒന്ന് സംസാരിക്കുന്നേ ഉള്ളൂ, നമുക്ക് ഉള്ളില് തോന്നിയ കാര്യങ്ങളൊക്കെ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളിപ്പോ ഐസൊലേഷനിലായോണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ സേഫ്റ്റി. ആ നമ്മൾ സേഫ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വീട്ടുകാരുടെ സേഫ്റ്റിയെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ, അതുപോലെ നാടിന്റെ രാജ്യത്തിന്റെ ഒക്കെ. ഇപ്പൊ ഇവിടെ ഇരുന്ന് നമ്മള് ന്യൂസിനകത്ത് കാണുന്നുണ്ട് പറഞ്ഞിട്ടും. കാരണം പോലീസായാലും നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ സ്റ്റേറ്റ് ആയാലും സെൻട്രൽ ആയാലും ഇവർക്കൊക്കെ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. എല്ലാരും മനുഷ്യരാണ്. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ മാസ് അല്ലെങ്കിൽ ജനപിന്തുണ അതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇതിന്റെയൊക്കെ ഒരു ഔട്ട്ബ്രേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഓരോ ഇറ്റലിയിലെയും ബ്രിട്ടനിലേക്ക് ഓരോ രാജ്യത്തെ സംഭവങ്ങൾ കണ്ടില്ലേ? അപ്പം ലോകത്ത് മിസൈൽ ബാക്കപ്പോ അല്ലെങ്കിൽ വെപ്പൺ ബാക്കപ്പോ പോലും ഉള്ള രാജ്യങ്ങൾക്ക് പോലും ഇങ്ങനെയുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഇത് കുറവാണ്. ആരും ഇങ്ങനെയുള്ള രീതിയിലൊന്നും കരുതത്തില്ലല്ലോ. എല്ലാം കൂടെ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെ ലോക്ക്ഡൌൺ കംപ്ലീറ്റ് ഒരു ലോക്ക്ഡൌൺ സിറ്റുവേഷനിലോട്ട് എത്തിയിട്ടില്ല. മീൻസ് അവര് പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്ക് പല കാര്യങ്ങളും ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അതിന്റെ വസ്തുത എന്തോന്നും അറിയത്തില്ല. പക്ഷെ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലൊക്കെ എടുക്കുന്ന മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ട് നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് നമ്മുടെ നമ്മുടെ നാട്ടുകാര് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കണം. ഇതാണ് എല്ലാരും പറയുന്ന കാര്യം. സത്യത്തിൽ നമ്മുടെ ഞങ്ങളുടെ നമ്മുടെ നാട് അത്രയേറെ മിസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഈ ഒരു സമയത്ത് അത്രയേറെ പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ കാരണം നാട്ടില് നാടിന് നമ്മുടെ കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്ക്, അതിപ്പോ മലയാളികളായാലും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വിദേശത്തുള്ള പ്രവാസികളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അറിയാം അവർക്കൊക്കെ തോന്നുന്ന ഒരു സേഫ്റ്റി എത്രത്തോളം. നമ്മുടെ നാട് പോലെ ആരും നമ്മളൊന്നും പുറത്തു പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ബാക്കപ്പോ സപ്പോർട്ടോ ഒന്നും ഇല്ല. അപ്പൊ അത് നമ്മുടെ നാട്ടുകാർ മനസ്സിലാക്കുകയാണെങ്കിൽ അവരാരും ഇതുപോലെ തോന്നിയ ദിവസം കാണിക്കത്തില്ല. പുറത്തിറങ്ങി ആവശ്യത്തിനൊക്കെ പുറത്ത് പോകണം, ഇല്ലെന്നല്ല, എല്ലാവരും പുറത്ത് പോയാലേ പറ്റത്തുള്ളൂ. അത് പുറത്ത് പോകേണ്ട ഒരു കാര്യത്തിന് പുറത്ത് പോകാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ചുമ്മാ ഓരോ ഇവർക്ക് എക്സ്ട്രാ പണി ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ന്യൂസിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ അത് കഴിവത് ഒഴിവാക്കാണെങ്കിലും ഇപ്പൊ തന്നെ പോലീസൊക്കെ ആണെങ്കിലും അത്രയും ശ്രദ്ധയാണ് ആളുകളുടെ ഇടയിൽ കൊടുക്കുന്നത്. ഇവരെ ഇത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഐസൊലേഷൻ എന്നുള്ള വാക്ക് മാത്രം നമ്മുടെ ഉള്ളിൽ എടുത്താൽ പോരാ അല്ലെ, നമ്മളത് പാലിക്കുകയും കൂടെ ചെയ്യണം. അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഐസൊലേറ്റ് ചെയ്ത് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് അടുത്തായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് ഒക്കെ. അപ്പൊ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാവേണ്ടത് ഈ ഒരു ടൈമിൽ അത്യാവശ്യം. സാനിറ്റൈസേഷൻ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പേഴ്സണൽ ഹൈജീനിക് മെത്തേഡ്സ്, ഈ മാസ്ക് വെക്കുന്നതോ അല്ലെങ്കിൽ കൈ എഴുതുന്നോ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് അല്ലേ. നമ്മുടെ മെയിൻ ഇപ്പൊ ഇവരൊക്കെ പറയുന്നതിനകത്തായാലും റിക്കവർ ചെയ്ത് വരുന്ന ആൾക്കാരെല്ലാം തന്നെ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ പവർ വെച്ചിട്ടാണ് ഇതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് രക്ഷപ്പെടുന്നത്. അപ്പം നമ്മളിപ്പം ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഓരോരുത്തരൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ വൈറ്റമിൻ സി പോലുള്ള കാര്യങ്ങൾ അതൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുക. പിന്നെ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെന്റൽ ഹെൽത്താണ് അല്ലേ. നമ്മളിപ്പം വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറെയൊക്കെ ഇപ്പം ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, ഞങ്ങളിപ്പോൾ സ്ഥിരം സംസാരിക്കാറുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ ചില ദിവസങ്ങൾ അധികം ഒരു നടത്തവോ ഒരു എക്സസൈസോ ബേസിക് വേണ്ട ഒരു മൂവ്മെന്റ് ഒന്നും ബോഡിക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മളൊരു ഒരു ഒരു ഗ്ലൂമി ആയിരിക്കും. നമ്മുടെ മനസ്സൊക്കെ ഒരുമാതിരി ഒരു മൂഡ് സ്വിംഗ് പോലൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിപ്പം ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞ സംഭവത്തിൽ അധികം എല്ലാവരും വീട്ടിൽ തന്നെ ആവുമ്പം ഇത് ഇങ്ങനെയുള്ള പ്രവണതയൊക്കെ കൂടാനും പിന്നെ കുറേയൊക്കെ ഡിപ്രഷനിലോട്ടൊക്കെ ആൾക്കാർ കുറച്ച് ക്വാണ്ടിറ്റി ആൾക്കാരെങ്കിലും പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതായാലും ഇങ്ങനെ കേട്ട് ഞങ്ങൾ, ഇതുപോലെ നമ്മുടെ നാട്ടിലായാലും ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, വീട്ടിൽ ഫ്രീ ആയിട്ട് വിളിച്ച് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന പരിപാടി, അതൊക്കെ ഗംഭീര പരിപാടികളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതൊക്കെ. അപ്പൊ അതൊക്കെ ആൾക്കാർ കഴിവതും പ്രയോജനപ്പെടുത്തി ചെയ്യണം. കാരണം നമ്മുടെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മനസമാധാനം അല്ലെങ്കിൽ ടെൻഷനോ അല്ലെങ്കിൽ പേടിയോ ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ അതും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്തു. ഒരു പേടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഉറപ്പായിട്ടും വീക്കാവും. ഇത് എങ്ങാനും ഇതിനും വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് പേടിച്ചു കഴിയുമ്പം നമ്മുടെ അടുത്തോട്ട് രോഗം വരും എന്ന് കേട്ടിട്ടുണ്ട്. ആ അതെ അതെ, അതാ കേട്ടിട്ടുണ്ട്. പണ്ട് ഈ ചിക്കൻ പോക്സ് ആണോ അങ്ങനെയുള്ള എന്തോ സംഭവമൊക്കെ വരുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് പേടിച്ചു കഴിഞ്ഞാൽ
പ്ലേ അല്ലടി ചിക്കൻ പോക്സ് ഒക്കെ വരുന്ന സമയത്തിങ്ങനെ കേട്ടിട്ടുണ്ട്, പേടിച്ച് കഴിഞ്ഞാൽ വരും, ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് നമ്മളിതിനെ പേടിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഒരു നമ്മുടെ ഇമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്തിലും ഫിസിക്കൽ ഹെൽത്തിലും തന്നെയാണ് ഇരിക്കുന്നത്, ഇത് രണ്ടും ഉണ്ട്. അപ്പൊ അത് രണ്ടും ഇമ്പ്രൂവ് ആക്കാൻ നോക്കുക എല്ലാവരും. നമ്മുടെ ജനറേഷനിൽ ഇതൊരു പുതിയതാണല്ലേ, പണ്ടത്തെ ജനറേഷനിലൊക്കെ ഇതുപോലത്തെ ഒരുപാട് രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് വലിയ വലിയ രോഗങ്ങൾ, പ്ലേഗ്, ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, പസൂരി, ഇങ്ങനൊക്കെ ഉള്ള വലിയൊരു ജനതയെ വൈപ്പ് ഔട്ട് ചെയ്തിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത മനുഷ്യൻ ഇത്രയൊക്കെ വന്നല്ല. ഒരു ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമൊക്കെ കിട്ടുന്ന ഒരു അല്ലെങ്കിൽ വരുന്ന ഒരു വിപത്താണ്, ഒരു മൊമെന്റും കൂടെ ഈ ഒരു ദിവസങ്ങൾ എന്ന് പറഞ്ഞ ഒരു സമയമാണ്. നല്ല നിമിഷങ്ങളാക്കി, നല്ല നിമിഷങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്കിപ്പം ലോകം മൊത്തം അടങ്ങി നീ വീട്ടിൽ ഇരിക്കും, വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ലെവലില്. ഒരു റീചാർജ് ടൈം പോലെ നമ്മൾ എടുക്കണമെന്ന് ഒരു അഭിപ്രായം കൊണ്ട് എല്ലാ രീതിയിലുള്ള തിരക്കിൽ നിന്നൊക്കെ ഒന്ന് പിൻവാങ്ങി ഫാമിലിയുടെ കൂടെ ഉള്ള കാര്യങ്ങൾ മീനും എപ്പോഴും പറയും. ഈ സമയത്തുള്ള നാട്ടിലായിരുന്നുണ്ടെങ്കിൽ അടങ്ങി നീ വീട്ടിലിരിക്കായിരുന്നു, വേറെ എവിടെ പോവുകയും വേണ്ട, നമ്മുടെ വീട്ടില് അച്ഛൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കൂട്ടത്തിലൊക്കെ ഇരുന്ന് സന്തോഷമൊക്കെ നമുക്ക് ഭയങ്കരമല്ലേ. ഞങ്ങള് ഇതിന്റെ ഒരു സീരിയസ്നെസ് കുറച്ചിട്ട് വേറെ രീതിയിൽ സംസാരിച്ച് പോവല്ല, ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ മറു സൈഡിൽ ഇങ്ങനൊക്കെ കുറെ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. പണ്ട് കറണ്ട് പോകുമ്പോൾ യു പി എസ് ഇൻവെർട്ടർ വരുന്ന എല്ലാരും കൂടി ഇരുന്ന് ഈ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് അതിന്റെ വെട്ടത്തിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. മുഖം ഒന്നും കാണാൻ പറ്റില്ല, ഈ വെട്ടം മാത്രം ഇങ്ങനെ കാണാം, സൗണ്ടുകൾ മാത്രം കേൾക്കാം, പലരും എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നാട്ടിലെ കാര്യങ്ങളും ഇപ്പൊ അങ്ങനെയുള്ള സംസാരമൊന്നും കേൾക്കാറേ ഇല്ല, കാരണം എല്ലാരും ടി വി അല്ലെങ്കിൽ പിന്നെ മൊബൈലിലോ ലാപ്ടോപ്പിലോ അങ്ങനെയൊക്കെ കിട്ടുന്ന ദിവസങ്ങളിൽ നമുക്കൊന്ന് പിൻവാങ്ങി പോളിഷ് ചെയ്തെടുക്കണം. അങ്ങനെ അവസരം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിട്ട് മിസ് ചെയ്യാം. പറമ്പോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെടിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും വീട്ടിൽ നടക്കുന്ന ചേഞ്ചസ് ഒന്നും വീക്കെൻഡിലൊക്കെ ആയിരിക്കും നോക്കാൻ പറ്റുന്നത്. ഇതിപ്പോ സത്യം പറഞ്ഞാൽ വീണ് കിട്ടിയ ഒരു അവസരമാണ്. അപ്പൊ അതൊക്കെ മാക്സിമം റൂൾസ് ഒന്നും വയലേറ്റ് ചെയ്യാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞ പോലെ ബന്ധങ്ങള്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കോണ്ടാക്ട് ഫോൺ വിളിച്ചു അല്ലെങ്കിൽ അങ്ങനെ കീപ്പ് ഇൻ ടച്ച് എന്ന് പറഞ്ഞ സംഭവം ഒക്കെ അപ്പൊ അതെന്റെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. പക്ഷെ ഈ സമയം സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരിതല്ലേ, നമ്മൾ ഒത്തിരി നാൾ കൊണ്ട് ടച്ച് കുറഞ്ഞിരിക്കുന്ന ആൾക്കാരെയൊക്കെ പോയി കാണുമൊന്നും വേണ്ടല്ലോ. അപ്പൊ ഫോണിൽ വിളിച്ചിട്ട് ഒരു ഹലോ ഒക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒന്ന് കോണ്ടാക്ട് ഒന്ന് പുതുക്കാൻ പറ്റിയ അവസരമാണ്. അതെ, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം നമ്മൾ ഉള്ളിലോട്ട് എടുക്കുക. ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഇപ്പൊ നമ്മുടെ ഈ ഒരു കൊറോണയുടെ വിഷയം വന്നതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസസ് കണ്ട മനസ്സ് സ്പ്രെഡ് ചെയ്ത് ആളുകളെ ഒരുപാട് പാനിക്കാക്കി ഒരുമാതിരി വെപ്രാളം പിടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസും സ്പ്രെഡ് ആവുന്നുണ്ട് ഇതിന്റെ കൂട്ടം. ഇപ്പൊ ഒരു ന്യൂസ് അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു സ്വഭാവം പിടി കിട്ടും. അപ്പൊ അതിനകത്തൊന്ന് അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതല്ലാതുള്ള ഒത്തിരി ന്യൂസുകളൊക്കെ നമ്മൾ പേടിക്കും. സത്യം ഈ ആൾക്കാരെ പേടിച്ച് അത് ഒന്നും കൂടെ ടെൻഷൻ ആവത്തുള്ളൂ. അത് ഷെയർ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ തന്നെ അത് പകുതി വെച്ച് കണ്ടങ്ങ് വിടുക, വെറുതെ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ നമ്മൾ ഈ ന്യൂസസ് കേൾക്കണം, നമ്മൾ ഈ എന്നും വരുന്ന ന്യൂസ് അപ്ഡേഷൻസും എല്ലാം കേൾക്കണം. പക്ഷെ ആ കുറച്ച് സമയം, വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ അതിന് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യാവൂന്ന് പറയാനുള്ളത് അല്ലേ. അലർജിയും പൊടിയും കുന്തൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പൊ പറ്റിയ സമയമാണ്. വീടും പരിസരമൊക്കെ ഒന്ന് നമ്മുടെ ആ ഒരു ഒതുങ്ങിയ സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് കൂട്ടപ്പനാക്കാൻ പറ്റിയ ടൈമാണ്. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് മാറും, നല്ല നന്ദിയുള്ള അല്ലേ. സ്പെഷ്യലി നമ്മുടെ നാട്ടിലുള്ളവര്, പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്നവർക്കറിയാം നാട്ടിലുള്ളവര് ഇപ്പൊ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നാലും എത്രയും ഭാഗ്യം ചെയ്തവരാന്നുള്ളത്. കാരണം നമ്മള് അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇരിക്കുകയാണ്. പുറത്ത് നിൽക്കുന്നവർക്കറിയാം ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ആ രീതിയിലാണ് കണ്ടേക്കുന്നത്. പക്ഷെ നാട്ടിൽ അങ്ങനെയല്ല, അവർ അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മുടെ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ട മെഷേഴ്സ് ഒക്കെ എടുക്കുന്നത്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എന്നും നമ്മുടെ പ്രാർത്ഥനയിലും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവണം. ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സ്, നഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്, വോളണ്ടിയേഴ്സ്, അതുപോലെ പോലീസുകാര്, ഇതെല്ലാം അവരെയൊക്കെ ഒരുമാതിരി ഊയാക്കുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെയാണ് റോഡിലൊക്കെ ഇറങ്ങിയിട്ട് ഓരോരുത്തരും. അപ്പൊ അതൊക്കെ നമ്മള് ചിന്തിക്കുക, അവരും മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ. അതിന്റെ ഒരു നന്ദി മനസ്സിലാവണമെങ്കിൽ പുറത്തൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ കണ്ട് അവിടെ ജീവിക്കും, ജീവിച്ച ആൾക്കാർക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവും. കുറച്ചെങ്കിലും ആളുകൾ ഇവരെടുക്കുന്ന റിസ്ക് എങ്ങനെയാണ്, അവരും ഒരു മനുഷ്യരാണ്, നമ്മളെ പോലെ തന്നെ പേടിച്ച് വീട്ടിൽ ഐസൊലേറ്റ് ചെയ്തിരിക്കാൻ അവർക്കും ആഗ്രഹം. വേറെ വെളി രാജ്യത്തൊക്കെ ഭയങ്കര ഫൈനും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഈ സമയം നമുക്ക് വേറെ കാര്യം പറയാനുള്ളത് ഹോബീസ്. ഹോബീസ് ഉള്ളവർക്കാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ സൂപ്പർ ടൈമാണ്. ഹോബീസ് ഇല്ലാത്തവർക്കാണെങ്കിൽ പുതിയ ഹോബീസ് തുടങ്ങാനും പറ്റിയ സമയമാണ്. പറഞ്ഞ പോലെ ബുക്ക് വായന, വര, പാട്ടുപാടല്, ഇൻസ്ട്രുമെന്റ്സ് വായിക്കൽ, അല്ലെങ്കിൽ കഥ അടിക്കൽ, അല്ലെങ്കിൽ എന്താക്ഷരി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ രണ്ടു മൂന്നെണ്ണമൊക്കെ ഞങ്ങളുടെ ചാനലിൽ കിടപ്പുണ്ട്. അതെല്ലാം നമ്മുടെ യൂട്യൂബേഴ്സൊക്കെ നല്ല അടിപൊളി ചാലഞ്ചസ് കേട്ടിട്ടുണ്ട് പലരും. അപ്പൊ അതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടുകാരുടെയും കൂട്ടത്തിലിരുന്ന്
ചലഞ്ച് ചെയ്തോണ്ട് എല്ലാരും മാസ്ക് ഒക്കെ വെച്ചോണ്ട് ചലഞ്ച് ചെയ്യാനൊക്കെ പറ്റിയ ടൈമാണ്. പിന്നെ ഒരു കാര്യം, നമ്മള് നല്ല പ്രാർത്ഥനകൾ കൊടുക്കുക, നല്ല ചിന്തകളും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ കൊടുക്കുക. കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ലോകത്തിന് വന്ന ഈ ഒരു വിപത്ത് മാറി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ തന്നെ ഉള്ള ആ ഒരു നമ്മുടെ ആത്മാവിന് തന്നെ ഒരു ശാന്തി കിട്ടാനുള്ള രീതിയിലും എല്ലാ രീതിയിലും നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കൂടുതലങ്ങ് ആധ്യാത്മികമായി പോയി. അപ്പോ ഇപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ അവനവന്റെ ഒരു തൃപ്തിക്കും അവനവന്റെ മനസ്സുഖത്തിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ, ഒരു പവറിന് വേണ്ടിയിട്ട്. വിശ്വാസമുള്ളവർ പ്രാർത്ഥിക്കുക, ദൈവത്തിൽ വിശ്വാസം ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വാസം ഇല്ലാത്ത ഏത്യസം യുക്തിവാദികളൊക്കെ ആണെങ്കിൽ അവരവരുടെ രീതി പിന്തുടരുക, പോസിറ്റീവായിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് അടിപൊളിയായിട്ട് പോവുക. വേറെ വലിയൊരു കാര്യം, നമുക്കുള്ള റിസോഴ്സസ് ഇപ്പം എല്ലാവരും നമ്മുടെ ഗവൺമെന്റ് ഒരു എല്ലാവരും പറയുന്നുണ്ട് സാധനത്തിന് ഷോർട്ടേജ് ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ കൂടുതൽ പർച്ചേസ് ചെയ്തിട്ട് ഓവറായിട്ട് ഒത്തിരി പർച്ചേസ് ചെയ്ത് പൂഴ്ത്തി വെക്കുകയും പരിപാടികളൊന്നും ചെയ്യരുത്. കാരണം അത് വേറൊരു ലെവലിലോട്ടുള്ള ഷോർട്ടേജുകളും അതിലും കുറച്ച് മേടിച്ചു, പക്ഷെ അങ്ങ് ഓവറായിട്ടൊന്നും മേടിച്ചിട്ടില്ല. കുറച്ച് ഒരു ബാക്ക്, കാരണം ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല, കാരണം നമ്മൾ പുറത്ത് കിടക്കുക. ഒരിടത്തും ഇങ്ങനെയുള്ള ഒരു ഷോർട്ടേജ് ഒന്നും ഇല്ലെന്നാണ് എല്ലാവരും അറിയിക്കുന്നത്. പ്രകൃതിയുടെ ഒരു ഒരു കറക്ഷൻ മെത്തേഡായിട്ട് നമുക്ക് ഇതിനെ കാണാം, പോസിറ്റീവായിട്ട് തന്നെ. പൊല്യൂഷൻ പലയിടത്തും കുറഞ്ഞു, അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് ക്ലിയർ ആവുന്നു, അതെ, എല്ലാരും വീട്ടിലിരുത്തി എല്ലാവർക്കും ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാനുള്ള ഒരു ടൈം പ്രകൃതിയായിട്ട് തന്നെ തന്നേക്കാണ്. അത് നല്ല രീതിയിൽ തന്നെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക. ഈ ഒരു ഫേസും മനുഷ്യരാശി പല പല വലിയ മഹാ ദുരന്തങ്ങളൊക്കെ നേരിട്ട പോലെ ഇതിനെ ഓവർകം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വരുമെന്ന് വിചാരിക്കാം അല്ലേ. എല്ലാരും അവരുടെ വീട്ടിൽ ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് ഇരിക്കുക. കാരണം ഞങ്ങളാണെങ്കിൽ തന്നെ ഈ ഒരു സംഭവത്തിനകത്ത് ഇരിക്കുകയാണ്. അതെ, ഇവിടെ റേഷനാ, ഞങ്ങൾക്ക് ഈ നാല് ചുവര് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ മിറ്റം വരെ ഉണ്ട്. നാട്ടിലുള്ളവരും ഇന്ത്യയിലുള്ളവരും ഒക്കെ നിങ്ങൾ ഭാഗ്യം ചെയ്തവരെന്നാണ് സത്യം പറഞ്ഞു ഞാൻ. അപ്പം അത് ഉള്ള സുഹൃതം മര്യാദയ്ക്ക് എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ ഇരിക്കുക. ഓക്കെ, അപ്പം ടാറ്റാ, ബൈ ബൈ, സ്റ്റേ സേഫ്. ആ, സ്റ്റേ സേഫ്, സ്റ്റേ സേഫ്.